അങ്ങനെയല്ല, അങ്ങനെ അല്ല. ഉടനെ യാക്കോബ് പറഞ്ഞു, എനിക്കറിയാം മകനെ, ഇവൻ വർദ്ധിക്കും, എന്നാൽ ഇവനേക്കാൾ അധികം എഫ്രയീം വർദ്ധിക്കും. അനുഗ്രഹം തലമേലുള്ള ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഭക്തൻ എന്താണ്, അനന്തരമായിട്ട് അവന്റെ മക്കളുമാരെ, രൂബേൻ മുതൽ ബെന്യാമീൻ വരെയുള്ളവരെ അവൻ അനുഗ്രഹിച്ചു. ഓരോരുത്തർക്കും അവരുടെ ജീവിത നിലവാരം അനുസരിച്ച് അവർക്കുള്ള അനുഗ്രഹം കൊടുത്തു. ജോസഫിനെ അധികമായി അവൻ അനുഗ്രഹിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവൻ കാല് കാട്ടിനേൽ എടുത്തു വെച്ച് അവൻ പ്രാണനെ വിട്ടു പിതാക്കന്മാരോട് ചേർന്നു. നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചന് ലഭിച്ചതായിരിക്കുന്ന ഈ മരണം എത്ര ഭാഗ്യമുള്ള മരണമാണ്! എന്തുകൊണ്ടാണ് ഇത് ഭാഗ്യമരണം എന്ന് അവൻ പറയുന്നത്? വിശുദ്ധ തിരുവെടുത്ത് ഇങ്ങനെ പറയുന്നു. ആമേൻ. ഒന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആമേൻ. 39-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ആ വെളിപ്പാട് പുസ്തകം 14:13 പറയുന്ന മൂന്ന് പദപ്രയോഗങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. 39-ാം സങ്കീർത്തനം പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും, ഇതെന്ന് പറയാം, പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു ബാങ്കിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായി ജീവിച്ച ഈ ഭക്തൻ, ആമേൻ, തന്റെ ജീവിതത്തിൽ അവന്റെ ലംഘനങ്ങൾ ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ ഭാഗ്യവാനാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ഞാൻ ഭാഗ്യവാനായി? സമ്പത്ത് കൊണ്ട് ഭാഗ്യവാനായതല്ല, പിന്നെയോ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഭാഗ്യം ഈ പ്രിയപ്പെട്ട പിതാവിന്റെ മേൽ അത് വ്യാപരിച്ചു. യേശുവിനെ അവൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഈ പ്രിയപ്പെട്ട മകൻ ദൈവ പൈതനായി തീർന്നു. ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അത് പഴയത് കഴിഞ്ഞു പോയി. പഴയ മനുഷ്യനെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ഈ പ്രിയപ്പെട്ട പിതാവ് അവൻ കുഴിച്ചിട്ടു. അവൻ പുതിയ മനുഷ്യനാണ്. എന്തുകൊണ്ട് തമ്പിച്ചാനപ്പച്ചൻ അവൻ തമാശ പറഞ്ഞില്ല? എന്തുകൊണ്ട് പൊട്ടച്ചന് പറഞ്ഞില്ല? എന്തുകൊണ്ട് കളിവാക്ക് പറഞ്ഞില്ല? അദ്ദേഹം ഒരു വിശുദ്ധനാണ്. അവനത് പറയാൻ കഴിയയില്ല. യോഹന്നാന്റെ ലേഖനം പഠിച്ചു നോക്കൂ. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാർക്കും പാപം ചെയ്യുവാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല. അവന്റെ അധരം ചലിപ്പിച്ച് പാപം ചെയ്യുവാൻ പറ്റുകയില്ല. അവനിൽ പിശാചിന്റെ പ്രവൃത്തിയില്ല. അവൻ യോഹന്നാൻ അവൻ 3:8 വായിക്കുമ്പോൾ അവനിങ്ങനെ പിശാചിന്റെ പ്രവൃത്തികളെ അടിപ്പകത്ത് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ അവനിങ്ങനെ വായിക്കുന്നു. അവിടെ 24-ാം വാക്യത്തിൽ പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നിത്യജീവൻ തന്നെ. The knowledge of eternity, ആ നിത്യതയെ കുറിച്ചുള്ള ആ വലിയ അവബോധം പ്രിയപ്പച്ചൻ പ്രാപിച്ചു. ആ വലിയ ഇൻഹെറിറ്റൻസ് തനിക്കുണ്ടെന്ന് താൻ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അപ്പച്ചൻ ഭാഗ്യവാനാണ്. ഏത് നിലയിൽ ഭാഗ്യവാനാണ്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ എന്ന നിലയിൽ അപ്പച്ചൻ ഭാഗ്യവാനാണ്. മക്കളെല്ലാവർക്കും നല്ല ജോലിയുള്ള ഭാഗ്യമല്ല അപ്പച്ചൻ പ്രാപിച്ച ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് അവൻ പ്രൈസ് ദി ലോർഡ് സ്തോത്രം, അപ്പച്ചൻ ഭാഗ്യവാനാണെന്ന് അവൻ പറയുവാൻ കാരണം. അടുത്തതായിട്ട് ഈ അപ്പച്ചൻ എങ്ങനെ ഭാഗ്യവാനായി തീർന്നു മാത്രമല്ല, ഈ വിശുദ്ധ തിരുവെഴുത്തുകൾ ജീവന്റെ വചനം, എന്താണ് ജീവന്റെ വചനം? അത് അവൻ പ്രാണനെയും ആത്മാവിനെയും സന്ധിമറ്റകളെയും വേർച്ചിണിവിക്കുന്ന ദൈവത്തിന്റെ വചനം, തിന്നാൻ കൊള്ളുന്ന വചനം, അകത്താക്കുവാൻ കൊള്ളാവുന്ന വചനം, പാറയെ തകർക്കുന്ന ചുറ്റിക. അമീൻ. ഈ തേന് എന്നും ഭക്ഷിച്ചു, ഈ മന്ന ഭക്ഷിച്ചു. അതിനെ കുറിച്ച് അമീൻ സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവയുടെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അപ്പച്ചൻ അവൻ ദൈവത്തിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിച്ച ഭാഗ്യവാനാണ്. മൂന്നാമതായിട്ട് അവൻ വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, 16:13, ആകയാൽ എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ കർത്താവിനാ മരിച്ചത്. എങ്ങനെയായി കർത്താവിൽ മരിക്കുന്നത്? അവേ റോമാലകന് 8:1 എന്താണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവിൽ ജനിച്ചവരാണ് നമ്മുടെ അപ്പച്ചൻ, ക്രിസ്തുവിൽ ജീവിച്ചവരാണ് ഈ അപ്പച്ചൻ, ദൈവത്തിന്റെ വചനം ഭക്ഷിച്ചതാണ് ഈ അപ്പച്ചൻ. അതുകൊണ്ട് ക്രിസ്തുവിൽ ജനിച്ച, ക്രിസ്തുവിൽ ജീവിച്ച ഈ അപ്പച്ചൻ എങ്ങനെ മരിച്ചു? അവൻ ക്രിസ്തുവിൽ മരിച്ചു. കർത്താവിൽ മരിച്ചാൽ അവർക്ക് എന്തോ സംഭവിക്കും. അവിടെ നമ്മൾ വായിക്കുന്നു, അവരുടെ പ്രവർത്തികൾ എന്ത് ചെയ്യുന്നു? അവരെ പിന്തുടരും. ഈ അപ്പച്ചന്റെ പ്രവർത്തികൾ എന്ത് ചെയ്യും? അപ്പച്ചനെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൊരിന്ത്യലേഖനം 2:5 വായിക്കുമ്പോൾ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നാം പ്രാപിക്കേണ്ടതിന് അവൻ ക്രിസ്തുവിന്റെ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. മനുഷ്യൻ സത്പ്രവർത്തികൾക്കായിട്ട് അവൻ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ അപ്പച്ചൻ സത്പ്രവർത്തികളുടെ അപ്പച്ചനാണ്. ഈ വീട്ടിൽ വരുന്നവർക്ക് ആഹാരം ഉണ്ടായിരുന്നു, അവരുടെ മക്കന്മാരുടെ വീട്ടിൽ വരുന്നവർക്ക് ആഹാരം ഉണ്ടായിരുന്നു. അവൻ വിശുദ്ധന്മാരെ സൽക്കരിക്കുന്ന വ്യക്തിയായിരുന്നു, അതിഥി സൽക്കാരം ആചരിക്കുന്ന അപ്പച്ചനായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട പിതാവ് അവൻ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ വളർന്നു 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 വളർന്ന് പ്രൈസ് ദി ലോർഡ്. ഈ അപ്പച്ചൻ കാത്തിരുന്നത് ഇവിടെയുള്ള കൊട്ടാരമല്ല, അവൻ മക്കളോട് കൂടിയുള്ള അമേരിക്കയിലെ വാസമല്ല, കാനഡയിലെ വാസമല്ല. അപ്പച്ചൻ കാത്തിരുന്നത് മറ്റൊന്നുമല്ല, വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, അബ്രഹാം പിതാവ് 175 വയസ്സുള്ളവനായി അവൻ ഇങ്ങനെ നടക്കുമ്പോൾ അവൻ കൂടാരങ്ങളിൽ പാർത്തവരാണ്. എന്നാൽ ഈ അബ്രഹാം ഒരു നിമിഷം ചെറുമക്കളായിരിക്കുന്ന യേശോവിനെയും യാക്കോബിനെയും കരത്തിൽ പിടിച്ചു ആകാശത്തേക്ക് കണ്ണുകളെ പതിച്ചുകൊണ്ട് അബ്രഹാം പിതാവ് ഇങ്ങനെ പറഞ്ഞു, ചെറുമക്കളോട്, അവരുടെ പ്രായം അപ്പോൾ 15 വീതമാണ്, തീരേതിലുള്ള ഈ മക്കളോട് പറഞ്ഞു, മക്കളെ അവൻ കൂടാരമായ നമ്മുടെ ഈ ഭൗമമാനം അഴിഞ്ഞു പോകും. എന്നാൽ മക്കളെ നോക്കൂ, നമ്മുടെ ഈ വീടിന്റെ ഭംഗിയല്ല, അന്ന് വേറോട്ട് നോക്കൂ, അവിടെ നമുക്കൊരു വീടുണ്ട്, അവിടെ നമുക്ക് ഒരു വീടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തോ ദൈവം ശില്പിയായി, ചേർന്ന് പറയാം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ള ഒരു ഭവനമുണ്ട്. ആ വെളിപ്പാട് അപ്പച്ചൻ മക്കളുടെ ഹൃദയത്തിൽ കൊടുത്തു. ഏതപ്പച്ചൻ? അബ്രഹാം അപ്പച്ചൻ. ചെറുമക്കളെ അകത്തിട്ട് കൊടുത്തു. ഈ അപ്പച്ചനെ കുറിച്ചും ഇവിടെ കേട്ടത് എന്താണ്? ഈ അപ്പച്ചന്റെ അകത്ത് വീണ വിത്ത്, അത് വളർന്ന വിത്ത്, ആ വിത്ത് മക്കളെ അകത്തേക്ക് ഇട്ടു, ചെറുമക്കളെ അകത്തേക്ക് ഇട്ടു. പ്രൈസ് ദി ലോർഡ്. എന്ത് നിത്യ ജീവൻ! അമേൻ. പ്രൈസ് ദി ലോർഡ്. വരുവാനുള്ള നിത്യ ജീവൻ, ദി നോളജ് ഓഫ് ഇറ്റേണിറ്റി. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പച്ചന് ഇവിടെ നിന്ന് യാത്ര പറയുമ്പോൾ ഞാൻ എന്റെ വാക്കിനെ ദീർഘമാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സമയത്തിന്റെ ആമെ പരിമിതി ക്ലൈമാക്സ് കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വെളുപ്പിനും 3 തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമെ ഈ ശുശ്രൂഷയുള്ളായിരിക്കുന്ന ബന്ധത്തിൽ എനിക്ക് എന്റെ മെച്ചപ്പാടികൾ മനസ്സിലാകും. ഇനി പൗലോസ് ശിമിത്രിയിലേക്ക് പോകണം. ഞാൻ എന്റെ വാക്കിലൂടെ അവൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. എന്നാൽ ഈ ദൂത് പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മുടെ പ്രത്യാശ എന്താണ്? ഈ അപ്പച്ചൻ മരണം എന്നുള്ള പദത്തെ കുറിച്ച് അവൻ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. അപ്പൊ ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ഉടനെ യേശു കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, അല്ലയോ യേശുവേ, അവൻ ഉറങ്ങുകയാണെങ്കിൽ, അവൻ നിദ്ര കൊള്ളുകയാണെങ്കിൽ അവൻ ഉണരും, നമ്മൾ അതിനു വേണ്ടി വേറാന്യം വരെ പോകേണ്ട കാര്യമില്ല. ഉടനെ പറഞ്ഞു, അവൻ
ഉറക്കം എന്ന നിദ്ര ആ മരണമാണെന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്ന് അവർ ബേഥാന്യയിലേക്ക് വരുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇതേ പദപ്രയോഗമാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൂത് പറഞ്ഞ പൗലോസിക തെസ്സലോനിക്ക ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 13 മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. അതാപദം നിദ്ര. അപ്പോൾ ഇത് മരണമല്ല, ഇത് നിദ്രയാണ്. ആ നിദ്ര എന്ന പദമാണ്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. അവിടെയാണ് പറയുന്നത് കർത്താവ് ഗംഭീരനാഥത്തോട്. അതുകൊണ്ട് അപ്പച്ചൻ, പ്രൈസ് ദ ലോർഡ്, സ്തോത്രം, 94 വയസ്സ് വരെ ജീവിച്ച ഈ അപ്പച്ചൻ ഇതുപോലെ ഉറങ്ങിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത്രയും ഒരു നീണ്ട ഉറക്കം അപ്പച്ചൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മുടെ അപ്പച്ചൻ ഉറങ്ങട്ടെ. മക്കളൊക്കെ എത്ര നാള് എനിക്ക് എന്റെ മാതാപിതാക്കൾ നല്ല പ്രായത്തിൽ ഈ തിരുവല്ലാഹിൽ അവരെ ആ മാതാവ് മരിക്കുവാനിടയായി തീർന്നു. അവൻ എന്റെ പ്രിയമുള്ളവരെ, ഈ മരണം എന്ന് പറയുന്നത് ദൈവം വെച്ച വ്യവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ്, അപ്പച്ചന് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർമെന്റ് ഉണ്ടായി. അതിനൊരു ഏജ് ഉണ്ട്. ഇവിടെ സ്കൂളിൽ ചോദിക്കുന്നവർക്ക് കേരള സ്റ്റേറ്റോട് നിയമം വെച്ചിട്ടുണ്ട്, ഏജ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് നിയമമുണ്ട്. എന്ന പോലെ നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടവൻ ഒരു റിട്ടയർമെന്റ് നമ്മുടെ ബോഡിക്ക് വെച്ചിട്ടുണ്ട്. There are 3 faculties in the body. നമ്മുടെ ശരീരത്തില് സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഈ ബോഡിക്ക് ദൈവം ഒരു റിട്ടയർമെന്റ് വെച്ചിട്ടുണ്ട്. ആ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ അവൻ ഇവിടെ നമ്മൾ ഇരിക്കത്തില്ല, ഇവിടുന്ന് പോയേ മതിയാകൂ. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിൽ മോശമാണിയപ്പോൾ പറഞ്ഞു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുന്നു അരളി ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. അങ്ങനെയാണെങ്കിൽ അപ്പച്ചന്റെ ബോഡിക്ക് റിട്ടയർമെന്റ് തീയാണ് കൊടുത്തിരിക്കുകയാണ്. ഒത്തിരി ഓടി അപ്പച്ചനാണ്. അവൻ ഈ ഭക്തന്റെ കഥകൾ എനിക്ക് തോന്നുന്നത് വലിയൊരു പുസ്തകം അപ്പച്ചൻ എഴുതിയത് കൂടാതെ മക്കളുമാരെ നിങ്ങളൊരു പുസ്തകം എഴുതാം. ദൈവത്തിന് സ്തോത്രം. ഈ അപ്പച്ചന്റെ പുസ്തകം അവൻ നിങ്ങൾ അവൻ സ്തോത്രം US ലൊക്കെ ഉള്ളവർ അത് വിതരണം ചെയ്യണം. അനേക അപ്പച്ചന്മാര് ഇവിടെ, അനേക അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ കൊണ്ടാക്കിയിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാമല്ലോ. പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തോത്രം. ആ മാതൃക അവൻ പ്രൈസ് ദ ലോർഡ് പിൻപറ്റാതെ നിങ്ങളുടെ അപ്പച്ചനെ വേണ്ടുവോളം അവൻ അമേരിക്കയിൽ നിന്ന് കൂടെ കൂടെ വരിക, ഗൾഫിൽ നിന്ന് കൂടെ കൂടെ വരിക. അതത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ ഈസിയാണ് ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് എത്തിച്ച. എന്നാൽ നിങ്ങളുടെ അപ്പച്ചനെ വേണ്ടുവോളം നോക്കിയ മക്കളെ, മരുമക്കളെ, ചെറുമക്കളെ, എന്റെ ദൈവം നിങ്ങൾക്ക് എത്ര അനുഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് മകൻ ഞങ്ങൾ ഒരുമിച്ച് വിശുദ്ധന്മാർ ചക്കാലയിലെ ഈ കുടുംബം അത് മാതൃക കാണിച്ചിരിക്കുകയാണ്, ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ്. ആമേൻ. സാധാരണ ഞങ്ങൾ ഒരു വീട്ടിൽ പോയാൽ അപ്പച്ചന്മാരെ കുറിച്ച് വലിച്ചു കെട്ടി ഒരു മോനോ മോളോ വല്ലോ വന്ന് തീയും ഒരു വാക്ക് പറഞ്ഞിട്ടും, പക്ഷേ ഇവിടെ പറഞ്ഞിട്ടും തീരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ടാണ്? അപ്പച്ചൻ വെച്ചേച്ചു പോയ മാതൃക, തലമുറയ്ക്ക് ഏറ്റുവാങ്ങാൻ അവൻ ഉള്ള മാതൃക വെച്ചേച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒടുവിൽ പറഞ്ഞുകൊണ്ടിരുന്ന നിദ്ര എന്ന പദമാണ്, ഇത് നിങ്ങൾ അറിയാതിരിക്കരുത്. അങ്ങനെയെങ്കിലും ഈ അപ്പച്ചൻ ഉണരുമെന്നാണ് അവൻ നമ്മൾ പറയുന്നത്. യേശു പറഞ്ഞു, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ഉണർത്തുവാൻ വേണ്ടി യേശു ബേഥാന്യയിൽ വന്നപ്പോൾ അവിടെ കണ്ട സംഭവം എന്താണ്? അവിടെ കണ്ടത് സ്തോത്രം, കല്ലറയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കല്ലറയുടെ വാതിക്കൽ നിന്നപ്പോൾ വാർത്ത പറയുകയാണ്, കർത്താവേ നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായി. യേശു പറഞ്ഞു, ഞാൻ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ അപ്പച്ചന്റെ അടക്കാരാധന ഇവിടെ നടക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ദൈവ മക്കൾ ഇന്ന് പകൽ അപ്പാവിന്റെ നിറവിൽ ഒരു ഭക്തന്റെ യാത്രയെ പോകുന്നു. ഈ ഭക്തൻ ഒരു സന്തോഷം കൊടുക്കുകയാണ്. ഈ ഭക്തന്റെ സന്തോഷം ആത്മനിറവിലായിരിക്കണം, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിലായിരിക്കണം. ഈ ഭക്തന് യാത്രയെ പോകുന്നത് അരണ്യാസിനെ സഫീറയും അവൻ ബാല്യക്കാർ കുളിച്ചിട്ടപ്പോൾ ആമേ ദൈവത്തിന്റെ വചനം അതുപോലൊരു പ്രസംഗം, മറ്റൊരു പ്രസംഗം അതിനോട് കോമ്പറ്റ് ചെയ്യത്തില്ല. ആരുടെ പ്രസംഗം? സ്തേഫാനോസിന്റെ പ്രസംഗം. ആ സ്തേഫാനോസ് എന്ന ഭക്തൻ കല്ലേറുകൊണ്ട് മരിച്ചു വീണപ്പോൾ ചീറിപ്പായുന്ന കല്ലുകൾ പതിച്ചപ്പോൾ അവൻ നോക്കിയത് സ്വർഗത്തിലേക്കാണ്.
ആ ഭക്തരെ അടക്കിയത് എങ്ങനെയാണ്? ക്രൈസ്തലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഭക്തിയുള്ള പുരുഷന്മാർ. എന്താണ് കൂടിയപ്പോൾ ആക്സിഡന്റിൽ പെട്ട് എയർപോർട്ടിന് സമീപത്ത് വെച്ച് 45 വയസ്സുകാരൻ മോഹനൻ എന്ന സഹോദരൻ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. ആമേൻ സ്തോത്രം. ഇതുപോലെ നല്ല പ്രവൃത്തി ചെയ്ത ഒരു യുവാവില്ല, പക്ഷെ അവൻ അപകടത്തിലാണ് മരിച്ചത്. അവിടെ കരാധനയിൽ ഞാൻ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു, ഈ മോഹൻ ബ്രദർ നമ്മുടെ കൂട്ടുപ്രവർത്തകനാണ്. ഇവിടെ സാധാരണക്കാർ ഈ പോളി എടുക്കരുത്, ഇവിടുത്തെ പഴന്മാർ വേണം ഈ പോളി എടുക്കാൻ. നിങ്ങൾക്കറിയാമല്ലോ, പട്ടാളക്കാർ മരിച്ചാൽ, പോലീസുകാർ മരിച്ചാൽ ആരാണ് ബോഡി എടുക്കുക? അവർ മറ്റാർക്കും കൊടുക്കില്ല, അവരാണ് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭക്തന് നാം കൊടുക്കാൻ പോകുന്ന ഉചിതമായ യാത്രയെപ്പാണ്. എത്ര താമസിച്ചാലും ഏറ്റവും ആദ്യം വന്നവർ അവസാനമേ പോകത്തുള്ളൂ. അവരെല്ലാവരും ഇവിടെ കാണും, ഏറ്റവും അവസാനം വന്നവർ ആദ്യം പോകും. അത് സ്വാഭാവികമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ ആദ്യം വന്നവരെല്ലാം കൂടി ചേർന്ന് അവസാനം വരെ നിന്ന് ഈ അപ്പച്ചന്റെ മൃതദേഹം അവൻ വലിയൊരു യാത്രയപ്പാണ്, വലിയൊരു സെൻഡ് ഓഫ് കൊടുക്കാൻ പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെയുള്ള ആ വാക്കുടിയും പറയട്ടെ, യേശു കർത്താവ് അവൻ ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ നിൽക്കുകയാണ്. അവനെ വെച്ച് എവിടെയെന്ന് ചോദിച്ച് അവിടെ നിൽക്കുകയാണ്. യേശുവിന് ഒരു പ്രീസിഡൻസ് പറയാനുണ്ട്. എന്താണെന്നറിയാമോ? എനിക്കിത് ചെയ്യാൻ കഴിയും. എനിക്കിത്, ഞാൻ ദൈവമാണ്, യേശു ക്രിസ്തു ദൈവമാണ്. യേശു കർത്താവ് ലാസറിന്റെ മകളെ അവർ ഉയർപ്പിച്ചവരാണ്. വിധവയുടെ മകനെ മഞ്ചം കൊട്ടു അവൻ എഴുന്നേറ്റവരാണ്. അങ്ങനെയെങ്കിൽ അവൻ ഒരു യുവാവിനെയും ഒരു യുവതിയെയും എഴുന്നേൽപ്പിച്ച എന്റെ യേശു അധികാരത്തോടെ ലാസറിന്റെ കല്ലറ മുമ്പിൽ നിൽക്കുന്നു. അവിടെ നിന്ന് അവൻ കല്ല് നീക്കുവാൻ പറഞ്ഞിട്ട് അനന്തരമായി യേശു ഇങ്ങനെ ഉറക്കെ പറഞ്ഞു, ലാസറസ് കം ഔട്ട്. ലാസറേ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. അവിടെ കേട്ടത് ആരുടെ ശബ്ദമാണ്? കർത്താവിന്റെ ശബ്ദമാണ്. ആരുടെ ശബ്ദമാണ്? കർത്താവിന്റെ ശബ്ദമാണ്. അങ്ങനെയെങ്കിൽ ഇനി നാം കേൾക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശബ്ദം ആരുടെ ശബ്ദമാണ്? അങ്ങനെയെങ്കിൽ ഏറെ താമസമില്ല, നമ്മുടെ കർത്താവ് ഒരു ശബ്ദം കേൾക്കും. കർത്താവ് പറഞ്ഞിട്ട് പോയി, അവൻ ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് താൻ, അവൻ നോക്കി ചേർന്ന് പറയാം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ അപ്പച്ചൻ അക്കൂട്ടത്തിലുണ്ടാകും. വിശ്വാസമുള്ളവർ കരമുയർത്തി കരമടിച്ച് ദൈവത്തിന്. അപ്പോൾ അമ്മച്ചി എഴുന്നേറ്റ് വരും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ എഴുന്നേറ്റ് വരുന്നത്? അപ്പച്ചന്റെ ഈ ചുക്കി ചുളകിയ ശരീരമല്ല, ഈ അപ്പച്ചന്റെ അമേസ്തു ദ്രവത്വമുള്ള ശരീരമല്ല അവിടെ എഴുന്നേറ്റ് വരുന്നത്. ശരീരത്തെ കുറിച്ച് മറ്റാരുമല്ല, യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. മത്തായി 13:43 അന്ന് നീതിമാന്മാർ ചേർന്ന് പറയാം, അന്ന് നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ ശോഭിക്കും. എങ്ങനെ ശോഭിക്കും? സൂര്യനെ പോലെ ശോഭിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്റെ പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം. നമ്മുടെ അവനെ പ്രിയ അപ്പച്ചൻ 94 വയസ്സ് വരെയുള്ള ഈ അപ്പച്ചൻ ഇവിടെ ജീവിച്ചിരുന്നു. അവൻ പ്രൈസ് ദി ലോർഡ്. അപ്പച്ചൻ എഴുന്നേറ്റ് വരുന്നത് ഈ കഷണ്ടിയുള്ള ബോഡിയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പച്ചൻ നല്ല സുന്ദര കുട്ടപ്പനായി, അമ്മച്ചി അവൻ നല്ല സുന്ദരിയായി, നല്ല മിടുക്കിയായി ഇവിടുന്ന് വാങ്ങിപ്പോയ പ്രിയപ്പെട്ട മകൾ. ഓ, ഈ പ്രിയപ്പെട്ട അപ്പച്ചനെ നമ്മൾ വിട വാങ്ങുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇവിടെ നിന്ന് തിരുവല്ലായിൽ നിന്ന് നമ്മൾ പോയല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന അമ്മച്ചി പറയാണ്, എന്റെ ഹസ്ബൻഡ് തമ്പിച്ചായേ ഇവിടെ വന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇവിടുന്ന് നമ്മൾ സെൻഡ് ഓഫ് എടുക്കുമ്പോൾ അങ്ങേ തീരത്ത് ചിലർ സ്വീകരിപ്പാറുണ്ട്. അതാരാണ്? അവൻ ക്രൈസ്തലോ ദൂതന്മാരാണ്. എന്റെ
സാക്ഷികളോട് പ്രിയമുള്ളവരെ കാഹള ശബ്ദം ധരിക്കുന്നു. പ്രിയപ്പച്ചൻ എഴുന്നേറ്റ് വരും. ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും എഴുന്നേറ്റ് വരും. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ എഴുന്നേറ്റ് വരും. അന്ന് വരെ നാം ജീവനോടുണ്ടെങ്കിൽ നാം രൂപാന്തരപ്പെടും. അനന്തരം അവൻ തിരുസഭ കർത്താവിനോടുകൂടി ആയിരിക്കും. അനന്തരം 7 വർഷം കഴിയുമ്പോൾ തിരിച്ച് എസ്കറ്റോളജി പഠിപ്പിക്കുമ്പോൾ വെളിപ്പാട് വിശ്വം രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ നടക്കുന്നത് വെളിപ്പാട് വിശ്വം 20-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, വലിയൊരു വെള്ള സിംഹാസനം, വലിയൊരു സിംഹാസനം, അതിന്മേൽ ഒരുത്തൻ ഇരിക്കുന്നതും മരിച്ചവർ അപാര ഒരുത്തി ധനവാനായത് കൊണ്ടല്ല. അവൻ തന്നെ അതിന്റെ കൺക്ലൂഷൻ പറഞ്ഞു, എന്റെ 5 സഹോദരന്മാർ അവിടെ ഈ ലാസറിനെ വിട്ട് സുവിശേഷം പറയുന്നു. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടെ മകത്വവും വിട്ടകന്ന് നിത്യ നാശം എന്ന ശിക്ഷാവിധിയുണ്ട്. പ്രിയമുള്ളവരെ, അപ്പച്ചനോട് നിങ്ങൾക്ക് പ്രിയമുണ്ടെങ്കിൽ അപ്പച്ചനെടുത്ത പുസ്തകം നിങ്ങൾ എടുക്കണം. അപ്പച്ചനോട് സ്നേഹമുണ്ടെങ്കിൽ അപ്പച്ചൻ വായിച്ച വചനം വായിക്കണം. അപ്പച്ചനോട് സ്നേഹമുണ്ടെങ്കിൽ അപ്പച്ചനോട് നിങ്ങൾക്ക് ഒരു കുട്ടയിട്ട് ഇന്ന് പകൽ പറയാൻ കഴിയണമെങ്കിൽ, അപ്പച്ചൻ പോയ സ്വർഗത്തിൽ പോകാൻ കഴിയണമെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ വിശുദ്ധ വൈദങ്ങളായി ജീവിപ്പാൻ കർത്താവ് പറയട്ടെ. ഞങ്ങളെ കേട്ടുള്ള പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും ഈ അപ്പച്ചന്റെ ജീവിതം മാതൃകയാക്കാൻ കഴിയാതെ പോയാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ഇന്ന് പകൽ നിങ്ങൾക്ക് അതിനു വേണ്ടി ഒരു അവസരം. ദൈവത്തിന്റെ വചനത്താൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഞങ്ങളുടെ കടമയാകിയാൽ ഈ ദൂത് നിങ്ങൾ കൈമാറും. എന്നാൽ പ്രത്യാശയോട് വാത്സല്യ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അപ്പച്ചൻ നമ്മളിത് ദൂരത്തേക്ക് പോയിരിക്കുകയാണ്. തമ്പിച്ചായൻ പ്രൊമോട്ടഡ് ടു ഗ്ലോറി. അതുകൊണ്ട് അപ്പച്ചനെ നമുക്ക് വേഗം കാണാം, നമുക്ക് എഴുന്നേൽക്കാം. എല്ലാവർക്കും ദൈവസേ എഴുന്നേൽക്കാം. ഈ പാട്ടിന്റെ ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. ദൂരത്തായി കാണുന്ന വീണ്ടും കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് പ്രിയ മക്കളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. നമ്മുടെ കർത്താവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അവിടെ വെച്ച് നമ്മുടെ അപ്പച്ചനെ വീണ്ടും കാണാം. യേശുവിന്റെ ദിവ്യ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും വസിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെയുള്ള വചന ശുശ്രൂഷയ്ക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഇപ്പോൾ ഈ മക്കളുടെയും അവരുടെ കുടുംബത്തിലുള്ളവരുടെ ചില ഫോട്ടോസ് മാത്രം പെട്ടെന്ന് എടുക്കുക. ആ പെട്ടെന്ന് അതിനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവമേ പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ഹിതപ്രകാരം അങ്ങയുടെ ദാസനെ ആ നിത്യ ഭവനത്തിലേക്ക് അങ്ങ് വിളിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അതേ കർത്താവേ, കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ച രക്ഷകരാൽ ഉയർത്തെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ പിതാവിനെ നിത്യ നിൽച്ചെന്ന് കാണുവാൻ കഴിയും എന്ന പ്രത്യാശയോടെ യാത്രയേപ്പാൻ അങ്ങിടിയാക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു,
ഇനി നീതിയുടെ കർത്താവ് കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്ക് വന്ന് ഞങ്ങൾ വായിക്കുന്ന പോലെ ആ പ്രത്യാശയോടെ നിന്റെ മകനെ യാത്രയെ പാരിണിയാക്കുന്നതിനായി സ്തോത്രം, നിന്റെ മക്കൾ കൊടുത്ത പ്രത്യാശയ്ക്കായി സ്തോത്രം, ധൈര്യത്തിനായി സ്തോത്രം, ദൈവകൃപയ്ക്കായി സ്തോത്രം, മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഞങ്ങൾ അങ്ങയുടെ കരുകളിലേക്ക് ഏൽപ്പിക്കുന്നു. കൂട്ടുവിശ്വാസികൾക്കായി, ചർച്ചക്കാർക്കായി, പ്രിയപ്പെട്ടവർക്കായി എല്ലാവരെയും കർത്താവിന് കരുകളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരുടെ ഹൃദയം കലങ്ങി പോകുവാൻ ഇടയാകാതെ യേശു കർത്താവിൽ പ്രത്യാശ വെക്കുവാൻ പിന്നെയും സ്വർഗം ബലപ്പെടുത്തുമുറാകണം. ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസന്മാരെ ബലപ്പെടുത്തിയല്ലോ, ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ, തിരുസ്ഥാനത്തിന് മറവ് ഞങ്ങളെ മറച്ചതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ഇങ്ങോട്ട് കയറി നിൽക്കാം, നിങ്ങൾ രണ്ടു മിനിറ്റും കൂടെ ഇരിക്കണമേ.